ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 5 ഗോൾഡൻ റൂൾസിനെ പറ്റിയിട്ടാണ്. ഞാൻ പറയാൻ പോകുന്ന ഈ രീതിയിൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഒരു ഇഷ്ടം തോന്നും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ള ലിസണർ ആവുക എന്നുള്ളതാണ്. അഥവാ അവർ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആ സമയത്ത് നിങ്ങൾ മൊബൈലിൽ കളിക്കാതിരിക്കുക, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് നിങ്ങളുടെ ചിന്ത മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് കടത്തിവിടാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളതാണ്. നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണ് എന്നുള്ളത് അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവരെന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അല്ല എന്താ പറഞ്ഞ് എന്ന് വീണ്ടും ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുത്താതിരിക്കുക. നല്ലൊരു ആക്റ്റീവ് ലിസണർ ആണെങ്കിൽ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ അതൊരു കാരണമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് പരസ്പരം സംസാരിക്കുന്ന സമയത്ത് ആ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ തരത്തിലുള്ള എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കുക എന്നുള്ളതാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ ഈസിയാണ്. എന്ത് ചോദിക്കണമെന്ന് പല ആളുകളും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. അവരെന്താണോ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അവർക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഒന്ന്, നിങ്ങളൊരു ആക്റ്റീവ് ലിസണർ ആണ് എന്നുള്ളത് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ കോൺവെർസേഷൻ വീണ്ടും വീണ്ടും തുടരാൻ നിങ്ങൾക്കൊരു താല്പര്യമുണ്ട് എന്നുള്ളതും അവർക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചോദിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എന്തിനെപ്പറ്റിയാണോ സംസാരിക്കുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഗോൾഡൻ റൂള് പരിചയപ്പെടുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഫണ് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അഥവാ ഹ്യൂമർ ആഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരുപാട് ചളിയായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സംസാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോപ്പർ ബോഡി ലാംഗ്വേജ് എന്നുള്ളത്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ഒരിക്കലും അവരോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ലായ്മ ഒന്നും വന്ന് കാണരുത്. അഥവാ ഒരു എനർജി ഇല്ലാത്ത രീതിയിൽ നിൽക്കുക, ഒരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുക, അത്തരത്തിലുള്ള ബോഡി ലാംഗ്വേജ് ഒന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നും കാണരുത്. നേരെ മറിച്ച് നിങ്ങൾ വളരെയധികം കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അവരോട് സംസാരിക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ചില ആളുകളുണ്ട് വളരെ ജാടയിൽ നിൽക്കുന്ന ആളുകൾ, അങ്ങനെ ആ ജാടയൊക്കെ കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായി എന്ന് വരില്ല. അപ്പോൾ ആ ജാടയൊന്നും ഇല്ലാതെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനുള്ള താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും വരുന്നതെങ്കിൽ അത് വളരെയധികം പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അഞ്ചാമത്തെ ഒരു റോള് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കുക, ആ ഒരു നിമിഷം മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും അവരുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നത്, ആ സിനി പിന്നല്ലേ നമുക്ക് അങ്ങനെ ചെയ്താലോ, അങ്ങനെ വീണ്ടും വീണ്ടും ആ പേരെടുത്തെടുത്ത് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരെ അത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തോന്നും. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്, പേര് വീണ്ടും വീണ്ടും കോൺവെർസേഷനിൽ എടുത്ത് പറയുക. അത് അവർക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുകയും നിങ്ങളെ അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു തോന്നലും അവർക്കുള്ള ഇമ്പോർട്ടൻസും ഒക്കെ ആ പേര് വിളിക്കുന്നതിൽ നിന്നും അവർക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾഡൻ റൂൾസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു ഇഷ്ടം തോന്നും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്ലൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പുതിയ വീഡിയോ ായിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു, നമസ്തേ.